വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമെറ്റിക്സ് ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ഇപ്പം നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ഫൈനൽ സ്റ്റേജ് വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. 1 - cos²θ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ന് വരെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, 1 - കോസ് സ്ക്വയർ തീറ്റ മൈനസ് എന്താണ് വരിക, കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ് വരിക, കോസ് സ്ക്വയർ തീറ്റ എന്നായിട്ട് മാറും. ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് മോഡിഫൈ ചെയ്യുക. മോഡിഫൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, 6² θ മൈനസ് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു RHS ആയിട്ട് മാറും. നമുക്കറിയാവുന്ന ഒരു പോയിന്റ് കൊണ്ട് ഓർത്തിരിക്കുക, 1 - cos θ എന്ന് പറയുകയാണെങ്കിൽ അത് 6θ ആണ് എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലമായിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, LHS ഈസ് ഈക്വൽ ടു എന്താണ് വരിക, 6² θ മൈനസ് എന്താണ് വരിക, സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ് വരിക, ടാൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. ശരിയല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനൊന്ന് മോഡിഫൈ ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറും, 1 - cos²θ മൈനസ് എന്താണ് വരിക, സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കിട്ടിയില്ലേ. അപ്പോൾ C²θ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - cos²θ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയാനായിട്ട് പറ്റും. ഇതിനൊന്നും കൂടി മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 - sin²θ കോസ് സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എന്ത് പറയാൻ പറ്റും, കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്കിവിടെ എഴുതാം. ഇതിനെ മോഡിഫൈ ചെയ്യുക. ഇതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, 1 - sin²θ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സൈൻ സ്ക്വയർ തീറ്റ. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറുകയാണ് ചെയ്യുക, കോസി സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൾ ടു എന്തായിട്ട് മാറുന്നു, RHS എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. നാലാമത്തെ പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ പ്രകാരം നമ്മൾ LHS ആണ് കാണുന്നത്. LHS ഈക്വൾ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 + tan A + എന്ത് പറയാൻ പറ്റും, കോട്ട് എ ദെൻ ബ്രാക്കറ്റ് വീണ്ടും നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, സൈൻ എ മൈനസ് കോസ് എ എന്ന് നമുക്കിവിടെ എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 + sin A ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ്, ഇനി കോട്ട് എ എന്ന് പറയുകയാണെങ്കിൽ അത് കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ എന്ന് നമുക്കിവിടെ എഴുതാം. ദെൻ ബ്രാക്കറ്റ് പ്രകാരം ഇനി ഇവിടെ ബാക്കി എന്താണുള്ളത്, സൈൻ എ മൈനസ് കോസ് എ എന്ന് നമുക്കിവിടെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ടൈമിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മാറും, സൈൻ എ കോസ് എ